വെൽക്കം ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഗോൾജി ബോഡീസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ സെക്രീറ്ററി സെല്ലുകളിൽ കാണുന്നത് കൊണ്ട് തന്നെ സെക്രീറ്ററി പ്രൊഡക്റ്റുകളുടെ ആ ഒരു മേക്കപ്പും അതുപോലെ അതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗോൾജി ബോഡീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ ഫാക്ടറീസ്. കെമിക്കൽ ഫാക്ടറീസ് എന്ന് പറയാൻ കാരണം നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോലെ വേറെ പല സെൽ ഓർഗനൈസും പ്രൊഡ്യൂസ് ചെയ്യുന്ന പല സബ്സ്റ്റൻസുകളെയും പാക്ക് ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നതും എല്ലാതും ഗോൾജി ബോഡീസ് ആണ്. അതുകൊണ്ടാണ് കെമിക്കൽ ഫാക്ടറീസ് എന്ന് പറഞ്ഞത്. പിന്നെ വേറൊരു പേരാണ് സെക്രീറ്ററി സെൻറ്റേഴ്സ് ഓഫ് ദ സെൽ എന്ന്. പിന്നെ ഇനി എങ്ങനെയാണത് ഈ ഒരു കാര്യം നടത്തുന്നത് നോക്കിയാൽ, ഇൻവോൾവ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് സബ്സ്റ്റൻസസ്. സിന്തസിസിലുണ്ട് പല സബ്സ്റ്റൻസുകളുടെയും പ്രൊഡക്ഷനിൽ, പിന്നെ സ്റ്റോറേജിൽ, പിന്നെ അതിൻ്റെ പ്രൊസസ്സിങ്, പാക്കേജിങ്, സെക്രീറ്ററി പ്രൊഡക്റ്റുകളൊക്കെ സെക്രീറ്ററി വെസിക്കിളുകളായിട്ടും അതുപോലെ വാക്യൂളുകളായിട്ടൊക്കെയാണ് നമ്മുടെ ഗോൾജി ബോഡീസ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഫോർമേഷൻ ഓഫ് എക്രോസോമൻ പ്രൈമറി ലൈസോസോം. എക്രോസോം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റൈബോസോമുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഏതാണ് റൈബോസോം അല്ല ലൈസോസോമുകൾ. ലൈസോസോം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഡൈജഷൻ ആയിരുന്നു അല്ലേ അവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ ലൈസോസോമുകളിൽ ഒരു ടൈപ്പ് ലൈസോസോം, അതായത് നമ്മുടെ സ്പേം സെല്ലിൻ്റെ അറ്റത്ത്, സ്പേം സെല്ലിൻ്റെ ഹെഡ് ഭാഗത്ത് കാണുന്ന ഒന്നാണ് എക്രോസോം എന്നുള്ളത്. അപ്പോൾ ആ എക്രോസോമിൻ്റെ ഫോർമേഷനൊക്കെ ഈ ഗോൾജി ബോഡീസ് ആണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ലൈസോസോമിൻ്റെ പ്രൈമറി ലൈസോസോമിൻ്റെ പ്രൊഡക്ഷനും ഈ ഗോൾജി ബോഡീസ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റ്സ് ഫോർ ദ കെമിക്കൽ മോഡിഫിക്കേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സബ്സ്റ്റൻസസ് സിന്തസൈസ്ഡ് എൽസ്വർ. എന്താണ് ഈ ഗോൾജി ബോഡീസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന മെറ്റീരിയൽസിനെ തന്നെ അവർ മോഡിഫൈ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ പറഞ്ഞു ഏതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോലെയുള്ള പല സെൽ ഓർഗനൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് സെൽ ഓർഗനലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും അതിനെ മോഡിഫൈ ചെയ്യാനും പാക്കേജ് ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്ന സെൻറ്റേഴ്സ് ആണെന്ത് ഗോൾജി ബോഡീസ് അല്ലേ. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അതിനെ മോഡിഫൈ ചെയ്യുകയും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഗോൾജി ബോഡീസ് തന്നെയാണ്. ആൻഡ് ഓൾസോ ഫോർ ദ ഡിഫറൻസിയേഷൻ ആൻഡ് റാപ്പിഡ് ടേൺ ഓവർ ഓഫ് സെല്ലുലാർ മെംബ്രെയിൻസ്. ഇനി സെല്ലുലാർ സെക്രീഷൻ ഓഫ് എക്സ്പോർട്ട് പ്രോട്ടീൻസ്, ഇൻട്രാ സെല്ലുലാർ എൻസൈംസ്, ഹോർമോൺസ്, ആൻറ്റിബോഡീസ്, യോഗ് ഗ്രാനൂൾസ്, ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ്, ഇതിൻ്റെയൊക്കെ സെക്രീഷൻ സഹായിക്കുന്നത് ഗോൾജി ബോഡീസാണ്. എക്സ്പോർട്ട് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ ഈ റൈബോസോമുകളൊക്കെ സിന്തസൈസ് ചെയ്തിട്ടുള്ള പ്രോട്ടീനിനൊക്കെ കവർ ചെയ്തിട്ട് എന്താണ് ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സൊക്കെ ആയിട്ട് മാറ്റാനും, അതുപോലെ പിന്നെ പ്രോട്ടീൻസ് തന്നെയാണ് എൻസൈമുകളായിട്ടും പിന്നെ ഹോർമോൺസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിലുള്ള പല ടൈപ്പ് സെക്രീഷൻസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ ആര് തന്നെയാണ്, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്, ഗോൾജി ബോഡീസ് തന്നെയാണ്. സെക്രീഷൻ ഓഫ് മ്യൂക്കസ്, മിൽക്ക് പ്രോട്ടീൻ, തൈറോക്സിൻ കോമ്പൗണ്ട്, അതുകളൊക്കെ ഏതാണ് മ്യൂക്കസ്. മ്യൂക്കസിൻ്റെ സെക്രീഷൻ, മ്യൂക്കസ് എന്ന് പറഞ്ഞാറില്ലേ നമ്മുടെ മൂക്കിൽ നിന്നൊക്കെ വരുന്നതാണ് മ്യൂക്കസ്. പിന്നെ മിൽക്ക് പ്രോട്ടീൻ, പിന്നെ തൈറോക്സിൻ, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് വരുന്ന തൈറോക്സിൻ, പിന്നെ മാമറി ഗ്ലാൻഡിൽ നിന്നാണ് മിൽക്ക് പ്രോട്ടീൻ വരിക. അപ്പോൾ അതിൻ്റെയൊക്കെ സെക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഗോൾജി ബോഡീസാണ്. ഓക്കെ, ഇനി ഫോർമേഷൻ ഓഫ് മൈക്രോ ബോഡീസ് ആൻഡ് പ്രൈമറി ലൈസോസോം ആൻഡ് ഗ്ലയോക്സിസോം ഓഫ് ലൈസോസോമൽ എൻസൈം. ഈ പ്രൈമറി ലൈസോസോമിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നതായിരുന്നു. അതേപോലെ തന്നെ ഇത് ഇവിടെയുള്ള നെക്സ്റ്റ് പോയിന്റ് ഫോർമേഷൻ ഓഫ് എക്രോസോം ഇൻ ഡെവലപ്പിംഗ് ആനിമൽ സ്പേംസ്, സ്പേംസിലുള്ള എക്രോസോമുകളുടെ ഡെവലപ്മെൻറ്റിന്, അതുപോലെ റിമൂവൽ ആൻഡ് റീസൈക്ലിംഗ് ഓഫ് എക്സസ് മെംബ്രെയിൻസ് ആൻഡ് സെക്രീറ്ററി ഗ്രാനൂൾസ്. എക്സസ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റുകൾ, കൂടുതൽ പ്രൊഡക്ട്സൊക്കെ നമ്മുടെ സെൽ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ കുറേ എണ്ണത്തിനൊക്കെ നമ്മുടെ ലൈസോസോമുകൾ എന്ത് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്ത് കളയും. ഇനി വീണ്ടും എക്സസ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് സിന്തസൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് അതിനെയും എന്ത് ചെയ്ത് അതിൻ്റെ റിമൂവലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോൾജി ബോഡീസ് നോക്കിക്കോളും. ഓക്കെ, ഇനി ഫോർമേഷൻ, പാക്കേജിങ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് സെൽ വോൾ, പോളിസാക്രൈഡ്സ് ആൻഡ് പെക്ടിക് കോമ്പൗണ്ട്സ് ഫോർ സെൽ വോൾ ഫോർമേഷൻ ഇൻ പ്ലാന്റ് സെൽസ്. പ്ലാന്റ് സെല്ലിലുള്ള നമ്മുടെ ഏതാണ് ഗോൾജി ബോഡീസ് ആണെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്ലാന്റ് സെല്ലെന്ന് പറഞ്ഞാൽ ആ പ്ലാന്റ് സെല്ലിന് എന്തൊക്കെയുണ്ട്, ഒരു സെൽ വോൾ ഉണ്ട് അല്ലേ പ്ലാന്റ് സെല്ലിന്. അപ്പം അങ്ങനെയുള്ള സെൽ വോൾ ഉണ്ടാക്കാൻ, സെൽ വോൾ ഉണ്ടാക്കുന്നത് ഹാർഡ് മെറ്റീരിയൽസ് കൊണ്ടാണ്. അപ്പോൾ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള ഈ പെക്ടിൻ, അത്തരത്തിലുള്ള കോമ്പൗണ്ടുകളൊക്കെ കൊണ്ടുപോകാൻ അതിൻ്റെ പ്രൊഡക്ഷന്, അതിൻ്റെ ട്രാൻസ്പോർട്ടിനൊക്കെ സഹായിക്കുന്നത്. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു സെൽ ഓർഗനിലാണ് ഇപ്പോൾ പെക്ടിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് വിചാരിക്കുക.
ഈ പ്രൊഡ്യൂസ് ചെയ്ത ചെയ്യപ്പെട്ടിട്ടുള്ള പെക്ടിൻ സൈറ്റോപ്ലാസത്തിൽ വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ എത്തേണ്ട സ്ഥലത്തോട്ട് എത്തില്ലല്ലോ. അപ്പം അതിനെ പാക്ക് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ ട്രാൻസ്പോർട്ട് നടത്തുന്നത് ആരാണ്? നമ്മുടെ ഈ ഗോൾജി ബോഡീസ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയാണ് ഗോൾജി ബോഡീസ് ഒരു സെല്ലിലിരിക്കുകയെന്ന്? ഇപ്പം ഇതാണ് സെല്ല്, ഇതാണ് അതിൻ്റെ ന്യൂക്ലിയസ് എന്നുണ്ടെങ്കിൽ പുറത്തോട്ട് തിരിഞ്ഞിട്ടാണ് അല്ലേ, അതിന് കോൺവെക്സ് എന്ന് പറയുന്ന ഒരു സൈഡും കോൺകേവ് എന്ന് പറഞ്ഞൊരു സൈഡും ഉണ്ടല്ലേ. അപ്പോൾ ഈ ഭാഗം എപ്പോഴും എങ്ങോട്ടാണ് ഇരിക്കുക? മെച്യൂറിംഗ് ഫേസ് എപ്പോഴും മെംബ്രെയിൻ്റെ ഭാഗത്തോട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കടന്നു വരുന്ന ഒരാൾ ഉള്ളിലോട്ട് കടന്നു വരുമ്പോൾ അതിൻ്റെ പാക്കേജിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെ കഴിഞ്ഞ് ഈ വഴി പോയി 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 ലാസ്റ്റ് എങ്ങോട്ടെത്തും? നമ്മുടെ സെൽ വോളിൻ്റെ അവിടേക്കോട്ടെത്തും. അങ്ങോട്ടാണല്ലോ പോകേണ്ടത്, സെൽ വോൾ ഫോർമേഷൻ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഭാഗത്തല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടിനും കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ വേറൊരു മെയിനായിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മുടെ സെൽ പ്ലേറ്റുകൾ ഫോം ചെയ്യുന്നത്. സെൽ പ്ലേറ്റുകൾ എപ്പോഴാണ് ഫോം ചെയ്യുക? പ്ലാന്റ് സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, സൈറ്റോകൈനസിസിൻ്റെ സമയത്താണ് പ്ലാന്റ് സെല്ലിൻ്റെ അകത്ത് എന്തുണ്ടാവാറുള്ളത്? സെൽ പ്ലേറ്റ് ഉണ്ടാവാറുള്ളത് അല്ലേ. അപ്പോൾ ഈ സെൽ പ്ലേറ്റുകൾ ഉണ്ടാവുന്നത് നമ്മുടെ ഗോൾജി ബോഡീസ് സെക്രീറ്റ് ചെയ്യുന്ന വെസിക്കിളുകൾ ഉണ്ടല്ലോ, ആ വെസിക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സെക്രീഷൻസ് അത് കണ്ടൻസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സെൽ പ്ലേറ്റുകൾ ഗ്രാജുവലി അതിങ്ങനെ വളർന്നിട്ട് രണ്ട് സ്ഥലത്തോട്ടും ഇങ്ങനെ എത്തല്ലേ ചെയ്യുക. അപ്പം അതിൻ്റെ എന്താണ് പ്രൊഡക്ഷനും കാരണമാവുന്നത് നമ്മുടെ ഗോൾജി ബോഡീസ് തന്നെയാണ്. ഫോർമേഷൻ ഓഫ് സെൽ പ്ലേറ്റ് ഡ്യൂറിംഗ് ദ സെൽ ഡിവിഷൻ ഓഫ് പ്ലാന്റ് സെൽസ്, ദിസ് ഇസ് അക്കംപ്ലിഷ്ഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് മെംബ്രെയിൻഡ് വെസിക്കിൾസ് വിച്ച് ഡിസ്ചാർജ് ദെയർ കണ്ടന്റ് ടു ദ റെയിൻഫോഴ്സ് ഓഫ് സെൽ പ്ലേറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻസ്. ഓക്കെ, ഇനി വേറൊരു കുഞ്ഞു ടേബിളൊക്കെ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. അതിതേ, ഇതാണ് സെക്രട്ടറി പ്രൊഡക്റ്റും അതുപോലെ സെക്രീഷൻ നടക്കുന്ന ഗ്ലാൻഡുകളും അല്ലെങ്കിൽ സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. സെക്രീഷൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തൈറോക്സിനാണ് അല്ലെങ്കിൽ തൈറോഗ്ലോബുലിനാണ് പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ അത് വരുന്നത് തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നാണ്. അതുപോലെ മ്യൂസിജൻ, മ്യൂസിജൻ എന്ന് പറഞ്ഞാൽ മ്യൂക്കസിൻ്റെ സെക്രീഷനൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മളൊരു പോയിൻ്റ് പറഞ്ഞില്ലേ, ആ മ്യൂക്കസ് ഗ്ലാൻഡുകൾ അതിൽ നിന്നാണ്, മ്യൂക്കസ് ഗ്രാനുകളിൽ നിന്ന് വരുന്നതാണ് മ്യൂസിജൻ. ആ ഒരു പ്രൊഡക്റ്റിനെ പറയണതാണ് മ്യൂസിജൻ അല്ലെങ്കിൽ മ്യൂക്കസ്. അതെവിടെ നിന്നാണ് വരുന്നത്? ഇൻ്റസ്റ്റൈനൽ ഗോബ്ലറ്റ് സെല്ലുകളിൽ നിന്നാണ്. ഇനി ലിപ്പിഡ് ആണെങ്കിൽ ലിപ്പിഡ് സെക്രീറ്റ് ചെയ്യുന്നത് ലിവറിൽ നിന്നാണ്. ഇനി മ്യൂക്കോ പോളിസാക്രൈഡ്, എൻസൈം, പിന്നെ ഹോർമോണുകൾ അതൊക്കെ ആകുമ്പോൾ ഇൻ്റസ്റ്റൈനൽ ബ്രൂണേഴ്സ് ഗ്ലാൻഡ്. പിന്നെ മിൽക്ക് പ്രോട്ടീൻസ്, മിൽക്ക് പ്രോട്ടീൻസ് മാമറി ഗ്ലാൻഡിൽ നിന്നാണ്. പിന്നെ ഏതാണ്, നമ്മുടെ ലിപ്പേസുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, സൈഗോമേസ് പ്രോട്ടീയേസുകൾ അതൊക്കെ ആകുമ്പോൾ പാൻക്രിയാറ്റിക് ഗ്ലാൻഡ് ഉണ്ടല്ലോ അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ അസറ്റൈൽ കൊളൈൻ ആണെങ്കിൽ നെർവ് സെല്ലുകളിൽ നിന്നായിരിക്കും. ഈ അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് എവിടെ ഉണ്ടാവും എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെർവുകളില്ലേ, നെർവ് സെല്ലുകൾ, അതിൽ ഒരു നെർവിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ആക്സോണും ഡെൻഡ്രോണും ഒക്കെ ആയിട്ട് ഉള്ളവരുന്നായിരിക്കും അല്ലേ. ഇതേ ഇപ്പോൾ പെട്ടെന്നൊന്ന് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തൊരു എന്താണ് ഒരു സെല്ലുണ്ട്, മെയിൻ ആയിട്ടുള്ളൊരു സെല്ലുണ്ട്, സെൽ ബോഡി ഉണ്ട്. പിന്നെ അതുമ്പോൾ ഡെൻഡ്രോണുകളുണ്ട്, അതിൻ്റെ അറ്റത്ത് ഡെൻഡ്രൈറ്റുകളുണ്ട്. അതുപോലെ ഇതാണ് ആക്സോൺ, ആക്സോണിനെ കവർ ചെയ്തിട്ട് ആക്സോണൈറ്റുകളുണ്ട്. അതുപോലെ ഈ അറ്റത്തുള്ളതാണ് നമ്മുടെ ഇത് സിനാപ്സുകൾ. അപ്പോൾ ഒരു സിനാപ്സും അടുത്ത സെല്ലിൻ്റെ, അടുത്ത ന്യൂറോണിൻ്റെ ആ ഒരു ഏതാണ് ഡെൻഡ്രൈറ്റും തമ്മിൽ കണക്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് കെമിക്കൽ സബ്സ്റ്റൻസ് അത്രയും നേരം ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആയിട്ട് പോരുന്ന ആ ഒരു പൾസിനെ, ഇമ്പൾസിനെ കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അടുത്ത ന്യൂറോ നെർവിലോട്ട് എത്തിക്കാൻ. അപ്പോൾ അത്തരത്തിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മുടെ അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നെർവ് സെല്ലുകളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഏത് ഫങ്ഷൻസ്. ഓക്കെ.